മാലിന്യത്തിൽ നിന്ന് എന്ന് മോക്ഷം കിട്ടുമെന്നറിയാതെ കടുത്ത വേനലിലും വറ്റാതെ ഒഴുകുകയാണ് പരിയാരത്തെ അലക്യം തോട്. തോട് സംരക്ഷണത്തിനായി പല പദ്ധതികളും തയ്യാറാക്കിയെങ്കിലും കാലം ഇത്ര കഴിഞ്ഞിട്ടും ഒന്നും തന്നെ നടപ്പിലാക്കിയിട്ടില്ല. അലക്യം തോട്ടിൽ മാലിന്യം നിറഞ്ഞില്ലെങ്കിൽ തോട്ടിലെ വെള്ളം കുടിവെള്ള വിതരണത്തിന് ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നു. തോട് സംരക്ഷണ പ്രവർത്തനങ്ങൾ നിരവധിയായി നടത്തിയെങ്കിലും ഇതുവരെ ഒന്നും ഫലം കണ്ടില്ല. ചെറുതാഴം കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ ജലസ്രോതസ്സാണ് ഈ തോട്. കൃഷി നിലനിർത്തുന്നതിൽ പ്രധാന പങ്കു വഹിക്കുകയും ചെയ്യുന്നു. പെരിയാരം ആയുർവേദ കോളേജിലേക്ക് ശുദ്ധജലം പോകുന്ന കിണർ സ്ഥിതി ചെയ്യുന്നതും തോടിനരികിലാണ്. ശുചിമുറി മാലിന്യം ഉൾപ്പെടെ ഈ തോട്ടിലേക്ക് ഒഴുകി വരികയാണ്. ഇത് വെള്ളത്തെയും ചെറുമീനുകളെയും ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളെയും പ്രകൃതിയെയും ഏറെ ബാധിക്കുന്നുണ്ട്. ഈകോളി ബാക്ടീരിയയുടെ സാന്നിധ്യവും തോട്ടിലെ വെള്ളത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. തോടിന് ഭിത്തികെട്ടി സംരക്ഷിക്കാനും ദേശീയപാതയിൽ ക്യാമറകൾ സ്ഥാപിക്കാനും തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും നാൾ ഇതുവരെയായി നടപ്പാക്കിയിട്ടില്ല. വറ്റാത്ത ഉറവക്കായി നാടൊന്നിച്ചണിനിരന്നാലേ അലക്യം തോടിന് മോക്ഷം കിട്ടൂ. വേനൽ ചൂടിൽ നാടാകെ ഉരുകുമ്പോൾ വറ്റാത്ത ജലസ്രോതസ്സായി മാറുകയാണ് അലക്യം തോട്. സംരക്ഷിച്ചു നിർത്തുകയാണെങ്കിൽ നാളേക്ക് കരുതി വയ്ക്കാവുന്ന അമൂല്യ സമ്പത്താണ് ഇത്തരം ജലാശയങ്ങൾ. പെരിയാരം മെഡിക്കൽ കോളേജിന് സമീപം ദേശീയപാതയോരത്തെ ഈ തോട് മാലിന്യം നിറയുന്നത് കാരണം ഉപയോഗശൂന്യമാണിപ്പോൾ. വേനലിൽ വെള്ളം കിട്ടാതെ ഒട്ടേറെ പേർ പരക്കം പായുമ്പോൾ സമൃദ്ധമായ ഈ ജലസ്രോതസ്സ് സംരക്ഷണമില്ലാതെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേശീയപാതക്കരികെ മാലിന്യം പേറി അവഗണിക്കപ്പെടുകയാണ് ഈ നീർച്ചാൽ. അലക്യം തോടിനെ സംരക്ഷിക്കണമെന്ന ആവശ്യം ഉയരാൻ തുടങ്ങിയിട്ട് കാലമേറെയായെങ്കിലും ഫലമുണ്ടായിട്ടില്ല. മാലിന്യം നീക്കി അരികുകൾ കെട്ടി സംരക്ഷിക്കുകയും മാലിന്യം തള്ളുന്നത് നിരോധിക്കുകയും ചെയ്താൽ നാളേക്കുള്ള മികച്ച ശുദ്ധജല സ്രോതസ്സായി ഈ തോട് മാറും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.